इन्द्रियाणि पराण्याहुः इन्द्रियाणि पराण्याहुः इन्द्रियेभ्यः परं मनः इन्द्रियेभ्यः परं मनः मनसस्तु परा बुद्धिः मनसस्तु परा बुद्धिः यो बुद्धे परतस्तु सः यो बुद्धे परतस्तु सः അപ്പൊ ഇവിടെ പറയുന്ന ഇന്ദ്രിയാണി പരാണ്യാഹുഹു ഇന്ദ്രിയേഭ്യ പരം മനഃ മനസ്സസ്തു പരാബുദ്ധി യോ ബുദ്ധേ പരതഹാതു സഹ ബുദ്ധിയെയും അതിക്രമിച്ച് അവൻ നിൽക്കണം. അപ്പൊ ഇവിടെ നോക്കുക, കുതിരകള്, കുതിരകളുടെ റോഡ്, കുതിരകളുടെ സഞ്ചാരം, ലോകം, ലോകത്തിനേക്കാൾ ശ്രേഷ്ഠം കുതിര, കുതിരയേക്കാൾ കുറച്ചുകൂടെ ശ്രേഷ്ഠമായിട്ട് കടിഞ്ഞാണ് മനസ്സ്, മനസ്സിനേക്കാൾ ശ്രേഷ്ഠനായിട്ട് ബുദ്ധി, ബുദ്ധിസ്ഥാനീയനായിട്ട് ഭഗവാൻ, ഭഗവാനേക്കാൾ ശ്രേഷ്ഠനായിട്ട് അർജുനനാണ്. കാരണം അർജുനൻ്റെതാണ് രഥം, ആത്മസ്ഥാനീയനായിട്ട് ഇവിടെ ഈ രഥത്തിൽ അർജുനനാണ്. അതുകൊണ്ടാണ് അർജുനൻ കുറച്ച് പിറകിൽ നിൽക്കുന്നത്, മുന്നിൽ പിറകിൽ. ഇതാണ് കഠോപനിഷത്തിലെ രഥകൽപ്പന. ഇതിലേക്ക് വേണം വരാൻ, നമ്മൾ ഇതിലേക്ക് പോയിട്ടില്ല എന്ന് പറയാം. അവിടെ നിന്നാണ് ഇതിൻ്റെ മുഴുവൻ പ്രകടനങ്ങളും, അതിൻ്റെ സാന്നിധ്യത്തിലാണ്. അപ്പം എങ്ങനെയാണോ നമ്മൾ പുറത്തേക്ക് വരുന്നത്, അതുപോലെ ഒന്ന് അകത്തേക്കും പോവുക. അതാണ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ, ഉമ്രവാതിലൂടെ പുറത്തേക്ക് ഇറങ്ങുന്നത് പോലെ തന്നെ ഉമ്രവാതിലൂടെ അകത്തേക്ക് കയറലാണ്, അനായാസേന സംഭവിക്കേണ്ട ഒന്നാണ് എന്ന് പറയാം. അപ്പോൾ ഭഗവാൻ പറയുന്നു ഇങ്ങനെ, ഈ ഇത് തന്നെ, ഈ ഈ ഒരു ഏർപ്പാട് നമ്മളെ ഈ കാമത്തെ, ഇതിൻ്റെ അധിഷ്ഠാനമായിട്ടുള്ള ഇന്ദ്രിയങ്ങളിൽ നിന്നും, മനസ്സിൽ നിന്നും, ബുദ്ധിയിൽ നിന്നും അകറ്റാൻ സാധിക്കും. കാരണം നിരീക്ഷണമാണ് ഇവിടെ വേണ്ടത്, നിരീക്ഷണം. വേറെ ഇതിന് യാതൊരു ജ്യോത്സ്യരെടുത്ത് പോയിട്ട് ചരട് കെട്ടിയതുകൊണ്ടോ മന്ത്രം ജപിച്ച് മേടിച്ചത് കൊണ്ടോ ഒന്നും സാധിക്കില്ല. ജ്യോത്സ്യര ഇവനൊരു രക്ഷ കെട്ടണം. എന്താണ്, എന്തൊരു ദേഷ്യാണെന്നറിയോ അല്ലേ? അതുകൊണ്ടൊന്നും കാര്യമില്ല. ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ പരിഹാരം, നിരീക്ഷിക്കുക. കാരണം ഒരു വികൃതിയായിട്ടുള്ള കുട്ടി, അവനങ്ങനെ വികൃതി കളിക്കുമ്പം അവൻ്റെ അച്ഛൻ അങ്ങനെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവൻ്റെ വികൃതി കുറയും ഇല്ലേ? ഒന്ന് ഇടങ്ങണിട്ട് നോക്കിയാൽ മതി. ഇതുപോലെ നമ്മളൊന്ന് ഇടയ്ക്കൊന്ന് നോക്കണം, എന്താ നിൻ്റെ പരിപാടി? നിരീക്ഷണം, നിരീക്ഷണത്തിനാണ് മെഡിറ്റേഷൻ എന്ന് പറയുക. അപ്പോൾ ഭഗവാൻ പറയുന്നു, ആദ്യം തന്നെ ഇന്ദ്രിയങ്ങളിൽ നിന്ന് നിരീക്ഷണം തുടങ്ങുക. അപ്പോൾ നമ്മൾ മെഡിറ്റേഷനിൽ കാണാൻ ചെയ്യാൻ പോകുന്നത് ആദ്യം പ്രപഞ്ച അവലോകനം. അപ്പോൾ മനസ്സിനെ കഴിയുന്നത്ര പ്രപഞ്ചത്തിലെ സമസ്ത മണ്ഡലങ്ങളിലേക്കും മേഖലകളിലേക്കും വ്യാപരിപ്പിക്കുക. അതെങ്ങനെയാണ് എന്താന്നൊക്കെ പറഞ്ഞുതരാം. എന്നിട്ടോ ആ മനസ്സിനെ കഴിയുന്നത്ര അലയാൻ വിടുക. ഇപ്പം അതിന് അലയാൻ വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ വന്നോളും, സ്വസ്ഥമായിട്ട് വരും. ആ വരുമ്പോൾ അങ്ങനെ കൂട്ടി കൊണ്ടുപോവുക, എങ്ങോട്ടൊക്കെയാണോ നമുക്ക് കൊണ്ടുപോകേണ്ടത് അങ്ങോട്ട് കൊണ്ടുപോവാം. കുട്ടികൾ കളിക്കാൻ പോട്ടെ എന്ന് ചോദിച്ചിട്ട് വേണ്ട ഇവിടെ അടങ്ങിയിരുന്നാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ, അവന് വല്ലാത്തൊരു അലോസരമായിരിക്കും. പോയി കളിച്ചു വാ എന്ന് പറഞ്ഞിട്ട് ഇഷ്ടം പോലെ കളിച്ചു വരാൻ പറയുക, നന്നായി കളിച്ച് വന്നു കഴിഞ്ഞാൽ അവൻ വീട്ടിൽ അടങ്ങിയിരുന്നോളൂ. ഇതുപോലെ മനസ്സിനെ വിടുക. അതോ എവിടെയൊക്കെ വിടണം? ഇതുവരെ പോവാത്ത മേഖലകളുണ്ട്, അവിടേക്കൊക്കെ ഒന്ന് കൊണ്ടുപോവുക. അപ്പം അവന് തോന്നും, ആ തരക്കേടില്ലല്ലോ, ഇവിടെ ഒന്നും ഞാൻ ഇതുവരെ പോയിട്ടില്ല. അങ്ങനെ കൊണ്ടുവരാൻ പറ്റും. ആ ഒരു പരിപാടി നമ്മൾ കാണുന്നുണ്ട് ആറാം അധ്യായത്തിൽ. തുടർന്ന് ഭഗവാൻ പറയണു, ഇങ്ങനെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും കടന്നു നിൽക്കുന്ന ആ മഹതപരം അവ്യക്തം, അവ്യക്താത് പരപുരുഷ, ആ പരമമായിട്ടുള്ള പുരുഷനെ, അതാണ് സഹ എന്ന് പറഞ്ഞിട്ട് തുടർന്ന് പറയുന്നു ഭഗവാൻ എന്താ വേണ്ടത് എന്ന്. ഏവം ബുദ്ധേ പരം ബുദ്ധ്വാ സംസ്തഭ്യാത്മാനമാത്മനാ ജഹി ശത്രും മഹാബാഹോ കാമരൂപം ദുരാസദം. അല്ലയോ അർജുന,
വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്ന മഹാകാര്യങ്ങളൊക്കെ ചെയ്യാൻ ആ ബാഹു എന്ന് പറഞ്ഞാൽ കൈകളാണ്. അപ്പം സാധ്യത ഉള്ള കൈകളാണ് നമുക്ക്. ഇതൊന്നും അനായാസേന സാധിക്കാവുന്നതാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് മഹാബാഹു. ഏവം ഇപ്രകാരം ബുദ്ധേഹേ ബുദ്ധിയേക്കാൾ പരം ശ്രേഷ്ഠമായതിന് ആ ശ്രേഷ്ഠമായിട്ടുള്ള ആത്മാനം ആത്മാവിനെ ബുദ്ധ്വാ ബോധിച്ചിട്ട് അറിഞ്ഞിട്ട് ആത്മനാ ആത്മാനം ആത്മാവ് കൊണ്ട് ആത്മാവിനെ മനസ്സുകൊണ്ട് ആ ആത്മാവിനെ മനസ്സിനെ സംസ്തഭ്യ അടക്കിയിട്ട് എന്തു വേണം ദുരാസതം ഈ അടുക്കാൻ പ്രയാസമുള്ള പിടിച്ചു കെട്ടാൻ പ്രയാസമുള്ള കാമരൂപം കാമരൂപമായിട്ടുള്ള ആ ശത്രുവിനെ ജഹി ഹനിക്കുക നീ ജയിക്കുക എന്ന് പറയുന്നു. ഇതൊരു സൂഫി കഥയാണ് ശരിക്കും പറഞ്ഞാൽ. ഈ സൂഫി എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ഇദ്ദേഹം ആളുകളെ ജ്ഞാനമാർഗത്തിലേക്ക് നയിക്കുന്ന ആളാ. അപ്പൊ ഒരു ദിവസം ആളുകൾ ഇങ്ങനെ വൈകുന്നേരം സന്ധ്യയായി തുടങ്ങി ആളുകൾ ഇങ്ങനെ വരികയാണ്. വരുന്ന സമയത്ത് ഇദ്ദേഹം ഈ റോട്ടിൽ ഇങ്ങനെ തിരയുന്നു, എന്തോ അന്വേഷിക്കുന്നു. അപ്പൊ ആളുകൾ ചോദിച്ചു, എന്താ നിങ്ങൾ അന്വേഷിക്കുന്നത്? അപ്പൊ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാറായി, അരണ്ട വിളിച്ചു. അപ്പൊ പറഞ്ഞു, എൻ്റെ സൂചി പോയി, സൂചി കാണുന്നില്ലേ. അപ്പൊ അവരെല്ലാവരും തിരയാൻ തുടങ്ങി, എവിടെയാ അമ്മ വീണത്, കൃത്യമായിട്ട് പറയൂ, ഞങ്ങൾ നോക്കി എടുത്തു തരാം. അത് എനിക്ക് തോന്നുന്നത് എൻ്റെ വീടിൻ്റെ അകത്താണെന്നാ, അല്ലെങ്കിലേ അവർക്ക് ഇവരെ കുറിച്ചൊരു സംശയമുണ്ട്, കുറച്ച് വട്ടാണെന്ന് ഇപ്പം ബോധ്യായി. അകത്ത് പോയ ഒരു സാധനം ഇവിടെ അന്വേഷിക്കാവോ? അപ്പൊ തന്നെ കുറച്ച് ആളുകൾ പോയി, തിരിച്ചുപോയി. അപ്പം അവർ പറഞ്ഞു, അല്ല ഇത് അകത്തല്ലേ അന്വേഷിക്കേണ്ടത്. ഒരു ജ്ഞാനി പറഞ്ഞു, അകത്തല്ലേ അന്വേഷിക്കേണ്ടത്? അപ്പൊ പറഞ്ഞു, ഈ അമ്മ പറഞ്ഞു, എടോ അതിനകത്ത് വെളിച്ചം വേണ്ടേ, ഇവിടെയല്ലേ വെളിച്ചുള്ളൂ, എൻ്റെ വീട്ടിനകത്ത് വെളിച്ചമില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ അന്വേഷിക്കണോ? ബാക്കിയുള്ളവരും പറഞ്ഞു, ഇത് മുഴുവട്ടാ, വേഗം പോവാം നമുക്ക്. അപ്പം അമ്മ കൈയടിച്ചു, നാ പോയവർ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു, നിങ്ങളൊക്കെ ഞാൻ ചെയ്തതാ ചെയ്യണത്, നിങ്ങൾ അന്വേഷിക്കേണ്ടടുത്ത് അന്വേഷിക്കുന്നില്ല. എന്തിനാ നിങ്ങളിങ്ങനെ ഓടി നടക്കുന്നത്? സുഖത്തിനും ആനന്ദത്തിനും വേണ്ടിയിട്ട് എവിടെയൊക്കെയാ അന്വേഷിക്കേണ്ടത്? എവിടെയാണോ സൂചിയിരിക്കുന്നത് അവിടെ പിടികിട്ടിയല്ലോ അല്ലേ. സൂചി ഇരിക്കുന്നിടത്ത് നോക്കാം, പുറത്ത് അന്വേഷിച്ചതുകൊണ്ട് കിട്ടില്ല എന്ന് പറയാം. ഭഗവാൻ പറയുന്നു, അവിടെ കിട്ടിയാൽ, സൂചിയെ കിട്ടിയാൽ പിന്നെ സൂചിക്ക് അന്വേഷണം ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ നോക്കുന്നത് വേറെ ഓരോ സ്ഥലത്താണ്. ആ ഇങ്ങനെ ഏവം ബുദ്ധേ പരം ബുദ്ധ്വാ, ഈ ബുദ്ധിയെ ബുദ്ധിക്കപ്പുറത്തുള്ള ബോധത്തെ ബോധിച്ചിട്ട് അർജുന ആ ആത്മനിഷ്ഠയിൽ ആ ശത്രുവിനെ അടക്കിയിട്ട് അങ്ങോട്ട് ഇരുന്നോളാൻ പറയാം. എന്നിട്ട് ഈ മൂന്നാം അധ്യായം ഉപസംഹരിക്കണോ, ഒട്ടനെ ഭഗവാൻ നാലാം അധ്യായത്തിലേക്ക് പ്രവേശിക്കണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ശ്രീമദ് ഭഗവദ്ഗീത. ചതുർത്ഥോധ്യായഃ. ജ്ഞാന കർമ്മ സന്യാസ യോഗഃ. ശ്രീ ഭഗവാനുവാച. ഇമം വിവസ്വദേ യോഗം. പ്രോക്തവാനഹമവ്യയം.
വിവസ്വാൻ മനവേ പ്രാഹ മനുരിക്ഷ്വാകവേ ബ്രവീത്. ഇമം വിവസ്വതേ യോഗം പ്രോക്തവാൻ അഹം അവ്യയം. അവ്യയം, നാശരഹിതമായിട്ടുള്ള, വ്യയരഹിതമായിട്ടുള്ള ഇമം യോഗം, ഈ യോഗത്തെ, ഈ ചേർച്ചാ സിദ്ധാന്തത്തെ ഞാൻ, അഹം വിവസ്വതേ, വിവസ്വാൻ എന്ന് പറഞ്ഞ സൂര്യന്, സൂര്യന് ഞാൻ പ്രോക്തവാൻ, പറഞ്ഞു കൊടുത്തു. ഞാൻ ഇത്, ഈ വിദ്യയെ സൂര്യന് പറഞ്ഞു കൊടുത്തു, അല്ലെങ്കിൽ സൂര്യന് ഉപദേശിച്ചു കൊടുത്തു. വിവസ്വാൻ, സൂര്യൻ എന്ത് ചെയ്തു? മനവേ, മനുവിന് ഉപദേശിച്ചു. മനുവോ, മനുവോ ഇക്ഷ്വാകവേ, ഇക്ഷ്വാകുവിന് ഉപദേശിച്ചു. അബ്രവീത്. അപ്പൊ ഭഗവാൻ പറയുന്നു, ഞാൻ ഈ യോഗത്തെ സൂര്യന് ഉപദേശിച്ചു, സൂര്യൻ അത് മനുവിന് ഉപദേശിച്ചു, മനു അത് ഇക്ഷ്വാകുവിന് ഉപദേശിച്ചു. ഭഗവാൻ വീണ്ടും ഒരു പ്രത്യേക രീതിയിൽ കാര്യം അവതരിപ്പിക്കുക. അറിയപ്പെട്ടതിൽ നിന്ന് തുടങ്ങുക. ഭഗവാൻ അറിയപ്പെടുന്ന അല്ലെങ്കിൽ പ്രത്യക്ഷമായിട്ടുള്ള ഒന്നിനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ട്, സൂര്യനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഞാനിത് സൂര്യന് ഉപദേശിച്ചു കൊടുത്തു, സൂര്യനത് മനുവിനും മനു ഇക്ഷ്വാകുവിനും. ഇക്ഷ്വാകു, ഇക്ഷ്വാകുവിൻ്റെ ആൾക്കാർക്ക് ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ടോ? ഭഗവാൻ തുടർന്ന് പറയുന്നുണ്ട്, അടുത്ത ശ്ലോകം കൂടെ നോക്കാം. ഏവം പരമ്പരാപ്രാപ്തം ഇമം രാജർഷയോ വിദുഃ സകാലേനേഹ മഹദ യോഗോ നഷ്ട പരന്തപ. ഏവം പരമ്പരാപ്രാപ്തം ഇമം രാജർഷയോ വിദുഃ സകാലേന ഇഹ മഹദ യോഗഃ നഷ്ടഃ ഹേ പരന്തപ. ഭഗവാൻ പറയുന്നു, പരന്തപ, ശത്രു താപനായിട്ടുള്ള അർജുന, ഏവം പരമ്പരാപ്രാപ്തം, ഇപ്രകാരം പരമ്പരയായിട്ട് പ്രാപിച്ചിട്ടുള്ള, എത്തിയിട്ടുള്ള ഇമം രാജർഷയ, ഇതിനെ, ഈ യോഗത്തെ രാജർഷികൾ വിദുഃ അറിഞ്ഞിരുന്നു. സ യോഗ, ആ യോഗം മഹദാകാലേന, കാലത്തിൻ്റെ പ്രവാഹത്താൽ, ഇഹ നഷ്ട, ഇവിടെ നഷ്ടപ്പെട്ടു. നീ ചോദിച്ചതിൽ അത്ഭുതമൊന്നുമില്ല, കാരണം ഇത് ഞാൻ സൂര്യൻ ഉപദേശിച്ചതാണ്. സൂര്യൻ ഇക്ഷ്വാകുവിന് ഉപദേശിച്ചു, ഇക്ഷ്വാകു സൂര്യൻ മനുവിന് ഉപദേശിച്ചു, മനു ഇക്ഷ്വാകുവിന് ഉപദേശിച്ചു. അങ്ങനെ രാജർഷികളൊക്കെ ഇത് അറിഞ്ഞു വന്നു, പക്ഷെ ഈ കാലയളവിൽ ഇത് നഷ്ടപ്പെട്ടു. ആചാര്യസ്വാമികളുടെ ഭാഷ്യത്തിൽ, ഉപോത്ഘാതത്തിൽ നമ്മൾ കണ്ടു ഇല്ലേ, എന്താണ്, സ ഭഗവാൻ ഇതം ജഗത് സൃഷ്ടുക, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ട് ഈ എന്താണ് മരീചി മുതലായിട്ടുള്ള അവർക്കും പിന്നെ സനകാദികൾക്കും ആയിട്ട് രണ്ട് പ്രകാരത്തിൽ ഈ വിദ്യയെ ഉപദേശിച്ചു. കാലം കൊണ്ട് എന്തുണ്ടായി? നഷ്ടപ്പെട്ടു. അപ്പോഴാണ് ഭഗവാൻ എന്ത് ചെയ്തത്? അർജുനന് ഈ യുദ്ധഭൂമിയിൽ വെച്ച് ഉപദേശിക്കുന്നത്. അപ്പം ഈ ഭഗവാൻ ഇത് പറയുകയാണ് ഇവിടെ, അപ്പം ഞാനിത് പണ്ടേ ഉപദേശിച്ചിട്ടുള്ള, എങ്ങനെയാണ് ഇതിനെ നമ്മൾ സ്വീകരിക്കേണ്ടത്? ഭഗവാൻ ഈ വിദ്യ സൂര്യന് ഉപദേശിച്ചു, സൂര്യൻ മനുവിനുപദേശിച്ചു, മനു ഇക്ഷ്വാകുവിനുപദേശിച്ചു എന്നുള്ളത് സൂര്യൻ ഇങ്ങനെ പറയുന്നതായിട്ടല്ല നമ്മൾ കേൾക്കേണ്ടത്. സൂര്യൻ പറഞ്ഞു കൊടുത്തു, എന്നിട്ട് അത് കേട്ടു, എന്നിട്ട് അടുത്ത ആള് പറഞ്ഞു, എങ്ങനെയാ മനസ്സിലാക്കേണ്ടത്? അതായത് ഈ നിയമ വ്യവസ്ഥയ്ക്ക് വിധേയമാണ് സൂര്യൻ എന്ന് പറയാ. ഭഗവാൻ പറഞ്ഞല്ലോ, ഇവിടെ പറയുന്ന ഈ നിയമ വ്യവസ്ഥ അങ്ങേയറ്റം പാലിക്കുന്നു സൂര്യൻ. സൂര്യനിൽ നിന്ന് മനു, സൂര്യൻ മനുവിന് ഉപദേശിച്ചു എന്ന് പറയുമ്പം, സൂര്യനെ ഉപാസിക്കുന്നതിലൂടെ, സൂര്യോപാസനയിലൂടെ മനുവിന് ഈ സത്യം വെളിപ്പെട്ട് കിട്ടി. മനു എന്നാൽ മനനം ചെയ്യുന്നവൻ എന്നാണ്.
നമ്മുടെ വംശാവലി പറയുമ്പം സൂര്യവംശമാണ്, മനുകുലമാണ് അല്ലേ. മനു ഇക്ഷ്വാകുവിന് ഉപദേശിച്ചു എന്ന് പറയുമ്പം ഇക്ഷ്വാകു രാജാവാണ്. അപ്പൊ രാജാവ് ഇത് അറിഞ്ഞിരിക്കേണ്ടതാണ് ഈ നിയമങ്ങൾ. അതിനെയാണ് പ്ലാറ്റോന്റെ റിപ്പബ്ലിക്കില് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു നിർദ്ദേശം ഇതാണ്, ഭരണാധികാരി തത്വജ്ഞാനിയായിരിക്കണം എന്നത്. വളരെ പ്രസിദ്ധമായിട്ട് വിശേഷപ്പെട്ടതായിട്ട് കരുതുന്നു പ്ലാറ്റോന്റെ റിപ്പബ്ലിക്കില് ഈ ഒരു പരാമർശം, ഭരണാധികാരി തത്വജ്ഞാനിയായിരിക്കണം. ഭരണാധികാരി തത്വജ്ഞാനിയായിരിക്കണം എന്നത് ഭാരതത്തിന്റെ നമ്മുടെ സംസ്കൃതിയിലെ അടിസ്ഥാനമായിട്ടുള്ള ഒരു പാഠമാണ്. അപ്പം ഈ ഒരു അറിവിലാണ് അർജുന മഹാരാജാക്കന്മാര് രാജ്യം ഭരിച്ചിരുന്നത് എന്ന് വരുന്നു. ഈ ഒരു അറിവോട് കൂടിയിട്ടാ ഇപ്പം പൂജ്യ ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമികള് സ്വാമിജിക്ക് ഗംഗയിൽ നിന്ന് ഉപദേശം കിട്ടി എന്ന് പറയുന്നു. ഗംഗ പറഞ്ഞതല്ല, നേരിട്ട് പറയില്ല. എന്താണ്, തപോവന സ്വാമികള് സ്വാമിജിയോട് പറയും, ചിന്മയ ആ ഗംഗയുടെ തീരത്ത് പോയിട്ടിരിക്കാൻ. അപ്പൊ ഈ ഉത്തരകാശിയില് ഗംഗയുടെ തീരത്ത് തന്നെയാണ് തപോവനകുടി, തപോവന സ്വാമികളുടെ ആശ്രമം. ഗംഗോത്രിയിലും ഗംഗയുടെ തീരത്ത് തന്നെയാണ്, തൊട്ടുകൊണ്ടാണ്. ഈ രണ്ട് സ്ഥലത്തും സ്വാമിജി പറഞ്ഞിട്ടുള്ളത് ഗംഗയുടെ തീരത്ത് പോയിരിക്കാൻ. നമുക്ക് ഇന്നും അത്ഭുതം തോന്നും, ഇന്നും ആളുകൾ ചെറുപ്പക്കാരും അങ്ങനെയുള്ളവരൊക്കെ വന്നിട്ട് വൈകുന്നേരമായി കഴിഞ്ഞാൽ ഗംഗയുടെ തീരത്ത് അങ്ങനെ ഇരിക്കും, ഗംഗയെ നോക്കിയിട്ട്, ഗംഗയെ നോക്കി അങ്ങനെ ഇരിക്കും. നല്ല രസമാണത്. അപ്പം സ്വാമിജി ഈ ഏർപ്പാട് വളരെ കാലം ചെയ്തു എന്നാ, ഗംഗയെ ഇങ്ങനെ നോക്കിയിരിക്കുക. ഏതായാലും ഗുരു പറഞ്ഞതാണല്ലോ, അതിൽ നിന്ന് അങ്ങനെ നോക്കിയിരിക്കും. ഒരു ദിവസം ഗംഗ സ്വാമിജിയോട് ചോദിച്ചു എന്നാ, ഹേ ചിന്മയ, എന്താ നീ ഇങ്ങനെ ഇരിക്കുന്നത്, നീ എന്നെ നോക്കൂന്ന്. അപ്പോഴാണ് സ്വാമിജി ഗംഗയെ നോക്കിയത്. അപ്പൊ ഒന്ന് അങ്ങനെ നോക്കിന്നാ, ഞാൻ ഒഴുകുകയാണ് എന്ന് പറയാം, ഞാനിവിടെ നിൽക്കുന്നില്ല, ഞാൻ ഒഴുകുന്നു. എൻ്റെ ഈ ഒഴുക്കില് എന്തൊക്കെ തടസ്സങ്ങളുണ്ട്, ഞാൻ എങ്ങനെയാണ് ഒഴുകണത്? അപ്പൊ സ്വാമിജി കണ്ടു എന്നാ, ചെറിയ ചെറിയ തടസ്സങ്ങളെയൊക്കെ ഗംഗ കൂടെ കൊണ്ടുപോകുന്നു, ചെറിയ ചില തടസ്സങ്ങളെയൊക്കെ കവിഞ്ഞൊഴുകുന്നു, വലിയ തടസ്സങ്ങൾ വരുമ്പം വിഴിഞ്ഞു മാറി ഒഴുകുന്നു, പക്ഷെ ഞാൻ ഒഴുകുന്നു. ഹേ ചിന്മയ, നീ എന്നെ നോക്ക്. അങ്ങനെയാ സ്വാമി താഴേക്ക് ഇറങ്ങുന്നത്. സ്വാമിജിയെ പ്രചോദിപ്പിച്ച ഒരു മഹാഘടകം രണ്ടെണ്ണത്തിൽ ഒന്ന് ഇതാണ്, ഗംഗയും ഹിമവാനും, പിന്നെ തൻ്റെ ഗുരുവായിട്ടുള്ള തപോവന സ്വാമികൾ. അപ്പൊ ഗംഗയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഒരാളാണ്. മാത്രമല്ല ഗംഗയെ എടുത്തു നോക്കി നോക്കൂ, ജലം ആ ഗംഗയിൽ നിന്ന് പഠിക്കാൻ ഒരുപാട് പാഠങ്ങളുണ്ട്. ഗംഗയ്ക്കെതിരായി നിന്നവരൊക്കെ ഗംഗയുടെ ഒരു ഇതെന്താന്ന് പറഞ്ഞാൽ എതിരിടാതെ ജയിക്കുന്നവളാണ് ഗംഗ, എതിരിടാതെ ജയിക്കുന്നു പറയാ. എത്രയോ വലിയ ഭീമൻ പാറകൾ ഗംഗയുടെ മുന്നിൽ പോയി ഇരുന്നിട്ടുണ്ട്, കാലം കൊണ്ട് ഗംഗ കൂട്ടത്തിൽ ഒഴുക്കിയിട്ട് അവനെയൊക്കെ നാമാവിശേഷമാക്കിയിട്ടുണ്ട്. ഇങ്ങ് കടപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ശംഖുമുഖത്ത് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ വിരലിൽ തോണ്ടിയെടുക്കാം, എന്നിട്ട് ചോദിക്കൂ എവിടുന്ന് വന്നു എന്ന്. അവർ നിസ്സഹായ ഭാവത്തിൽ പറയും, ഞാനങ്ങ് ഹിമാലയത്തിലായിരുന്നു, ഞാനങ്ങനെ ഞെളിഞ്ഞു നിൽക്കുകയായിരുന്നു എന്ന്. കാലം കൊണ്ട് ഗംഗ തഴുകി തലോടി കൂട്ടത്തിൽ കൊണ്ടുപോയി എന്ന് പറയാം. ഇതുപോലെ ഇതൊക്കെ സ്വാമിജിക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്, ഗംഗയിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. ഗംഗ പറഞ്ഞു കൊടുത്തു എന്ന, ഗംഗ പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഏതൊരു ഘടകത്തെയാണോ നാം സമീപിക്കുന്നത് ആ സമയത്ത് അത് നമുക്ക് വെളിപ്പെടുത്തി തരും. ഇപ്പൊ ഭഗവാൻ ഇവിടെ പറയുന്ന, ഞാൻ സൂര്യൻ ഉപദേശിച്ചു, സൂര്യൻ മനുവിനുപദേശിച്ചു എന്ന് പറയുമ്പം മുഴുവൻ മാനവരാശിക്കും സൂര്യനെ നോക്കിക്കഴിഞ്ഞാൽ ഈ സത്യം കാണാൻ പറ്റും. അപ്പൊ സൂര്യനെ ഉപാസിക്കുന്നതിലൂടെ, സൂര്യനെ ഗുരുവായി സ്വീകരിക്കുന്നതിലൂടെ നമുക്ക് ഈ സത്യം വെളിപ്പെട്ട് കിട്ടും. കാലം കൊണ്ട് ഇത് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് എന്താണ്, ഈ മനനം ഈ നിധിധ്യാസനം നടക്കാതെ വന്നപ്പം അത് നഷ്ടപ്പെട്ടു, നഷ്ടപ്പെട്ടതുപോലെ തോന്നിയാണ്. തുടർന്ന് ഭഗവാൻ പറയുന്നു, യോഗപ്രോക്ത പുരാതനഃ
ഭക്തോസി മേ സഖാ ചേതി രഹസ്യം ഹേദദുത്തമം സ ഏവായം മയാ തേ അദ്യ യോഗഃ പ്രോക്തഃ പുരാതനഃ ഭക്തഃ അസി മേ സഖാ ച ഇതി രഹസ്യം ഹേദദ് ഉത്തമം. ഭഗവാൻ പറയുന്നു, നീ ത്വം മേ സഖാ, നീ എൻ്റെ സഖാവാണ്, സുഹൃത്താണെന്ന് പറയുക. അപ്പൊ സഖാവ് എന്നുള്ള ശബ്ദം പണ്ടേ ഭഗവാൻ ഉപയോഗിച്ചിട്ടുള്ള, നീ എൻ്റെ സഖാവാണ്, സുഹൃത്താണ്. മാത്രമല്ല ഭക്തഃ ച, നീ എൻ്റെ ഭക്തനുമാണ്. അതുകൊണ്ട് അസി ആണല്ലോ, അതുകൊണ്ട് സ പുരാതന, ഈ പുരാതനമായിട്ടുള്ള അയം യോഗ, ഈ യോഗം, ഈ യോഗത്തെ, അയം യോഗ, ഈ യോഗം ഏവ, ഈ യോഗത്തെ തന്നെ, മയാ അദ്യ, എന്നാൽ ഇപ്പോൾ, തേ നിനക്ക്, പ്രോക്ത, ഉപദേശിക്കപ്പെട്ടു. ഏതത് രഹസ്യം ഉത്തമം, ഇത് അങ്ങേയറ്റം രഹസ്യവും ഉത്തമവുമാണ്. ഇത് കേട്ടപ്പം അർജുനൊരു സംശയം, ഭഗവാനെ അങ്ങ് പല വീരകൃത്യങ്ങളും ചെയ്തതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുമുണ്ട്, പക്ഷേ ഈ ബഡായി പറച്ചിൽ നിർത്തണം. അർജുനൻ തുറന്നു പറയണം, അങ്ങ് ഈ ബഡായി പറയുന്നത് നിർത്തുക. അർജുന ഉവാച, അർജുന ഉവാച, അപരം ഭവതോ ജന്മ, അപരം ഭവതോ ജന്മ, പരം ജന്മ വിവസ്വതഃ, പരം ജന്മ വിവസ്വതഃ, കഥമേത വിജാനീയാം, കഥമേത വിജാനീയാം, ത്വമാദൌ പ്രോക്തവാനിതി. അർജുന ഉവാച, അർജുനൻ ചോദിച്ചു ഭഗവാനോട്, അപരം ഭവതഃ ജന്മ, പരം ജന്മ വിവസ്വതഃ, കഥമേതത് വിജാനീയാം, ത്വം ആദൌ പ്രോക്തവാൻ ഇതി. അല്ല ഭഗവാനെ, വിവസ്വതഃ, സൂര്യൻ എന്ന് പറയുന്ന ആള്, സൂര്യന്റെ ജന്മം പരം എന്നോ ഉള്ളതാണ്, എത്രയോ മുമ്പുള്ളതാണ് സൂര്യൻ. ഭവതഃ ജന്മ, അപരം, അങ്ങയുടെ ജന്മോ, ഈ അടുത്ത കാലത്ത് നമ്മൾ തമ്മിൽ വയസ്സിൽ കുറച്ച് വ്യത്യാസമേ ഉള്ളൂ. അപ്പം അങ്ങ് പറയണു, ത്വം ആദൌ ഏതത് പ്രോക്തവാനിതി, അങ്ങ് ഇത് പണ്ടേ സൂര്യന് പറഞ്ഞു കൊടുത്തു എന്ന് പറയണല്ലോ, കഥമേതത് വിജാനീയം, ഇതെങ്ങനെയാ എനിക്ക് മനസ്സിലാവുക. അതുകൊണ്ട് ഈ പരിപാടി ഭഗവാനെ നിർത്തൂ. ഭഗവാൻ അർജുനന്റെ മുൻപിൽ തൻ്റെ രണ്ട് ഭാവങ്ങളെ പ്രകടമാക്കണം, ഒന്ന് തിരമാല സമാനമായിട്ടുള്ളതും ഒന്ന് സമുദ്ര സമാനമായിട്ടുള്ളതും. നമുക്ക് നാളെ കാണാം. പൂർണമദ പൂർണമിദം പൂർണാഃ പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.